പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതായി പരാതി. കരുനാഗപ്പള്ളി മാർക്കറ്റ് ജംഗ്ഷന് സമീപം കമ്പിക്കല്ല് പാലത്തിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് പൊട്ടിയത്. മാസങ്ങളായി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴായിപ്പോയിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായാണ് പരാതി ഉയരുന്നത്. കരുനാഗപ്പള്ളി മാർക്കറ്റിന് കിഴക്ക് കമ്പിക്കല്ല് പാലത്തിൽ കൂടി കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് കുടിവെള്ളം പാഴാകുന്നത്. സമീപത്തെ തോട്ടിലേക്കാണ് കുടിവെള്ളം പതിക്കുന്നത്. ശക്തമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശം കൂടിയാണിത്. പലതവണ നഗരസഭാ അധികൃതരോടും ജല അതോറിറ്റിയോടും പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു 100-200 പേരുടെ വീട്ടിൽ ചെല്ലേണ്ട വെള്ളമാ ഒരു മണിക്കൂറിനകത്ത് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഇത് കംപ്ലീറ്റ് പൊട്ടി നാശമായി കിടക്കുക. ആ വാട്ടർ അതോറിറ്റിയുടെ വകുപ്പിൽ ഇത് കിട്ടണമെങ്കിൽ അത് ആദ്യം അവരുമായിട്ട് ബന്ധപ്പെടണം. അവരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇത് നടക്കുന്നത്. ഇത്രയും വെള്ളം വേസ്റ്റ് ആകുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടമാണ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ വേസ്റ്റ് കൂടെ കൊണ്ടുവന്ന് കളയുന്നതും നിക്ഷേപിക്കുന്നതും അതും ഭയങ്കര ഒരു സങ്കടമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. എല്ലാവർക്കും ഒന്നല്ല, എല്ലാവർക്കും, എല്ലാ വീട്ടിലും. ഇനി വെള്ളപ്പൊക്കം വരിക, ഈ വേസ്റ്റും വരുന്നതും അങ്ങനെ തന്നെ. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ട് ഈ നമ്മുടെ ഈ വെള്ളം വാട്ടർ അതോറിറ്റിയുടെ വകുപ്പിൽ ഇത് അത്യാവശ്യമായിട്ട് അത് അടയ്ക്കണം. അത്രയും ലിറ്റർ വെള്ളം എത്ര ഒരു ദിവസം ഒരു മിനിറ്റ് കൊണ്ട് എത്ര ലിറ്റർ വെള്ളം കൂടി പോകുന്നുള്ളത് കണക്കൂട്ടുള്ള കാര്യമാണ്. സെക്കൻഡുകൾ ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത്. വേനൽക്കാലത്തും ഇതേ അവസ്ഥ തുടരുകയായിരുന്നു. എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.